നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോയ എഗ് ഫ്രൈ റോസ്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫുഡിൻ്റെ ഒപ്പവും സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഒരു കപ്പ് സോയാബീനും രണ്ട് മുട്ടയും ഉപയോഗിച്ച് നമ്മൾ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് സോയാബീൻ, മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ, മുളക് പൊടി ഒരു ടീസ്പൂൺ, ജീരകം ഒരു ചെറിയ ടീസ്പൂൺ, മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ, പിന്നെ വേണ്ടത് ചെറിയ തക്കാളിയാണ് രണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും നേരിയതായിട്ട് അരിഞ്ഞത്, പിന്നെ വേണ്ടത് രണ്ട് മുട്ട, മല്ലിപ്പൊടി, ടൊമാറ്റോ സോസ് രണ്ട് ടീസ്പൂൺ, കോൺഫ്ലവർ രണ്ട് ടീസ്പൂൺ. അപ്പോൾ നമുക്ക് സോയാബീൻ വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നല്ലതുപോലെ ഉപ്പ് മിക്സ് ചെയ്ത് സോയാബീനുമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സോയാബീൻ മുങ്ങാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സോയാബീൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളം പിഴിഞ്ഞു കഴിഞ്ഞ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ച സോയാബീൻ നമുക്ക് ഒരു പാത്രത്തിലേക്കിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആ രണ്ട് മുട്ടയും നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് കഴിഞ്ഞു. രണ്ട് മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, കോൺഫ്ലവർ അത് നമുക്ക് രണ്ട് ടീസ്പൂൺ വേണം. നല്ല ക്രിസ്പായിട്ട് നമ്മൾ വറുത്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പായിട്ടിരിക്കാൻ വേണ്ടിയാണ് കോൺഫ്ലവർ കൂടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സോയാബീൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ പ്രോട്ടീനും ഫൈബറും വിറ്റമിൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അത് നല്ലോണം ഇത് ഫുള്ളും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കോൺഫ്ലവറോടി ഇല്ലെങ്കിൽ നമുക്ക് മൈദ പൊടിയായാലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ഇതിലേക്കിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാൻ വെച്ച് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സോയാബീനും കൂടി ഇട്ട് ഒരു രണ്ട് മിനിറ്റ്, ഏകദേശം രണ്ട് മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സോയാബീനിൽ ഏറ്റവും കൂടുതലുള്ളത് ഫൈബറാണ്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് പ്രോട്ടീനാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ആ എണ്ണ കളയണ്ട, നമുക്ക് ആ എണ്ണയിൽ തന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നേരിയതായിട്ട് അരിഞ്ഞിരിക്കുകയാണ്. അത് നമുക്കിട്ട് വറുത്ത് കൊടുക്കാം. ഇഞ്ചി ഒരു വലിയ പീസാണ് നേരിയതായിട്ട് അരിഞ്ഞിരിക്കുന്നത്. വെളുത്തുള്ളി മൂന്നല്ലയാണ്, അതും നേരിയതായിട്ട് അരിഞ്ഞിരിക്കുന്നത്. നമ്മൾ സോയാബീൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ തന്നെ നമുക്ക് അതും ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ രണ്ട് വലിയ സവാളയാണ്, അതും കൂടി നമുക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ നല്ലോണം വാടും, അതുകൊണ്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തക്കാളിയാണ് ഇടാൻ പോകുന്നത്. രണ്ട് ചെറിയ തക്കാളിയാണ്, അത് നേരിയതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇടുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മതി. ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിക്കോളും. കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ. മസാലപ്പൊടി അതും ഒന്നര ടീസ്പൂൺ. പിന്നെ മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു ടീസ്പൂൺ. പിന്നെ ജീരകമാണ്, ചെറിയ ജീരകമാണ്. അതും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ സോസ് ആണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തത്. ടൊമാറ്റോ സോസ് അധികം വേണ്ട, ഒരു ടീസ്പൂൺ മതി. അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീനും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. സോയാബീൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പച്ചമുളക് ഇതേപോലെ തന്നെ, അരിയൊന്നും വേണ്ട, നേരേതായിട്ട് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്തതിന് പകരം നാരങ്ങ നീര് ഉപയോഗിച്ചാലും നമുക്ക് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കോളും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.